രചന ഷാൻ കബീർ. ഉമ്മ, ഈ പെണ്ണിനെ കൂടി ഞാൻ കാണും. ഇത് മുടങ്ങിയ പിന്നെ ഷാന്റെ ജീവിതത്തിൽ കല്യാണം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല കേട്ടോ. പെണ്ണിന്റെ വീട്ടിലേക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ നേരം ഷാൻ ഉമ്മയോട് ദയനീയമായി പറഞ്ഞു. ഉമ്മ അവനെ ആശ്വസിപ്പിച്ചു. ഇത് മുടങ്ങില്ല മോനെ, നമുക്കറിയാവുന്ന കൂട്ടരായത്. ഷാൻ ഉമ്മയെ നോക്കി. കഴിഞ്ഞ പ്രാവശ്യം കണ്ട കുട്ടിക്ക് മുട്ടായി വരെ കൊടുത്ത് ഓക്കെ ആയതായിരുന്നു. അതുവരെ നാട്ടുകാർ മുടക്കില്ലേ. ഇപ്പൊ തന്നെ 10-20 പെൺകുട്ടികൾ കണ്ടു. ഇനി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോയി നാണുകിടാൻ വയ്യ. ഉമ്മ ഷാനിനെ നോക്കി കണ്ണുരുട്ടി. ആഹാ, എന്റെ മോൻ നാട്ടുകാരെ പേടിച്ച് കല്യാണം കഴിക്കാതിരിക്കാൻ പോവാണോ? എടാ, നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് ഒരു പണിയില്ലാതിരിക്കുന്ന അലവരാദികൾക്ക് ഓരോ കുറ്റങ്ങൾ പറഞ്ഞാൽ കല്യാണം മുടക്കുന്ന ഒരു ലഹരിയാ. പെണ്ണിന്റെ വീട്ടുകാരാണെങ്കിലും കൃത്യമായിട്ട് അലവരാദിയോട് തന്നെ പോയി അന്വേഷിക്കുകയും ചെയ്യും. നാട്ടിലെ നല്ല തറവാട്ടി പറഞ്ഞ ആരോടും അവർ ചെക്കനെ കുറിച്ച് അന്വേഷിക്കുകയില്ല. ഒന്ന് നിർത്തിയിട്ട് ഉമ്മ ഷാനിനെ നോക്കി. നീ ഇറങ്ങി, അവർ നോക്കുന്നുണ്ട്. ഷാൻ പുഞ്ചിരിച്ച മുഖത്തോട് പെണ്ണിന്റെ ഉപ്പയെ അമ്മാമരെയും നോക്കി സലാം പറഞ്ഞ് വീടിനുള്ളിലേക്ക് കയറി. ഷാനെയും അവന്റെ കൂടെയുള്ള സുഹൃത്തുക്കളെയും ഉമ്മയും പെണ്ണിന്റെ വീട്ടുകാർ സ്വീകരിച്ചിരുത്തി. അടുക്കളയിൽ നിന്ന് കുറെ താത്തമാർ താഴെ നീട്ടി ഷാനെ നോക്കുന്നുണ്ട്. ഷാനെ ശരിക്കും നാണം വന്നു. പെണ്ണ് ചായ കൊണ്ട് വന്നപ്പോൾ നാണം കൊണ്ട് അവനവിടെ മുഖം നോക്കാനൊരു മടി. ചായ സൽക്കാരം കഴിഞ്ഞ് പെണ്ണിന്റെ ഉപ്പ ഷാനെ വിളിച്ച്, മോനെ, മോളോട് നില സംസാരിക്കണ്ടെങ്കിൽ സംസാരിച്ചോളൂ. ഷാന്റെ മുഖത്ത് വീണ്ടും നാണം. ഉപ്പ മോളെ വിളിച്ച്. അവളെ റൂമിൽ കയറി. ഷാൻ പിന്നാലെ ചെന്നു. ഉപ്പ ആ റൂമിന്റെ വാതിൽ പാതി അടച്ചു. ഷാൻ നാണം കാരണം കാലിന്റെ പെരുവിരൽ കൊണ്ട് വട്ടം വരച്ച് പെണ്ണിനെ നോക്കി. എന്താ പേര്? അവൾ മെല്ലെ മുഖമുയർത്തി. ഷാഹിന. അപ്പോഴാണ് ഷാൻ അവളുടെ മുഖം ശരിക്കേണ്ടത്. അപ്പോൾ തന്നെ അവൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇത് തന്നെ എന്റെ പെണ്ണ്. എന്നെ ഇഷ്ടമായോ? ഷാഹിനൊന്ന് മൂളി. ഷാനെ തുള്ളിച്ചാടാൻ തോന്നിയെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ച് ഷാഹിന ഷാനെ നോക്കി. അതെ, എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടം. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ തുടർന്ന് പഠിക്കാൻ സമ്മതിക്കുമോ? തീർച്ചയായും, നിന്റെ ഏത് ആഗ്രഹത്തിനും ഞാൻ കട്ടക്ക് കൂടെ ഉണ്ടാവും. ഷാഹിനിയുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. പിന്നീട് കാര്യങ്ങളെല്ലാം ഷടപടയും ഷടപടയെന്നായിരുന്നു. കല്യാണം മുടക്കികളെ വാച്ചിയാൻ ഷാൻ തന്റെ അടുത്ത സുഹൃത്തുക്കളെ ഏർപ്പാടാക്കി. അങ്ങനെ മുട്ടായി എടുക്കലും ഫോൺ കൊടുക്കലും കഴിഞ്ഞു. ദിവസം അവർ മണിക്കൂറുകളോളം ഫോണിലൂടെ സംസാരിച്ച് കോഴി കൂവുമ്പോഴാണ് നേരം വെളുക്കുന്ന പോലെ അവർ അറിഞ്ഞിരുന്നത്. കല്യാണത്തിന് ശേഷം തന്റെ പഠിത്തം മുടക്കരുതെന്ന് ഷാഹിന ആവർത്തിച്ച്. പഠിപ്പെന്നാൽ അവൾക്ക് ആവേശമാണെന്ന് ഷാനിന് മനസ്സിലായി. അവളുടെ ആഗ്രഹത്തിന് കൂടെ നിൽക്കുമെന്ന് ഷാൻ ഉറപ്പുകൊടുത്തു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. ആദ്യ രാത്രി പോലും അവൾ തന്റെ തുടർ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ആവരാതിപ്പെട്ടത്. ഷാൻ വീണ്ടും അവൾക്ക് വാക്കുകൊടുത്തു. ഷാനിന് അഭിമാനം തോന്നി. പഠിക്കാൻ ഇത്രയ്ക്ക് താല്പര്യമുള്ള ഒരു പെണ്ണിനെ തനിക്ക് ഭാര്യയായി കിട്ടിയത്. ഷാഹിനയുടെ കുടുംബക്കാരുടെ വീട്ടിൽ സൽക്കാരത്തിന് പോയപ്പോൾ പോലും അവരെല്ലാം കൂടുതലും സംസാരിച്ച് ഷാഹിനെ പഠിക്കാൻ മടിക്കുകയാണെന്നും അവളുടെ പഠിപ്പൊരിക്കലും മുടക്കരുതെന്നുമാണ്. ഷാൻ അവർക്കൊക്കെ വാക്കുകൊടുത്തു. ഷാഹിനാക്ക് പഠിക്കാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുമെന്ന്. കുറച്ച് ദിവസത്തിന് ശേഷം കോളേജ് തുറന്നു. ഇന്ന് രാവിലെ ഷാഹിനെ തൻ്റെ കാറിലോ ബുള്ളറ്റിലോ ഷാൻ കോളേജിൽ കൊണ്ടാക്കി വൈകുന്നേരം തിരിച്ചുകൊണ്ടുവരും. ഷാൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഒറ്റയ്ക്ക് ചെയ്തു. ഒന്നിനും അവൻ ഷാഹിനെ ബുദ്ധിമുട്ടിച്ചില്ല. അവളോട് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതിനിടയിൽ ഷാഹിനൊക്കെ താജ്മഹൽ കാണാൻ ഒരു പൂതി. അങ്ങനെ കോളേജിൽ നിന്ന് കുറച്ച് ദിവസം ലീവ് എടുത്ത് അവർ താജ്മഹൽ കണ്ട് ചുറ്റിയടിച്ച് വന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരുടെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടന്നു. ജീവിതം അവർ ശരിക്കും ആസ്വദിച്ചു. ഇതിനുള്ളിൽ ഷാൻ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എടോ, നമ്മളിങ്ങനെ കറങ്ങിയിടന്ന നിന്റെ പഠിത്തം കൊളാവില്ലേ? അത് കേട്ടതിന് ഷാഹിനിയുടെ മുഖം ചുവന്നു കൊടുത്തു. ഓ, അത് ശരി, എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങിയിടന്ന് നിങ്ങൾക്ക് മടുത്തല്ലേ? എല്ലാ ആണുങ്ങളും ഇങ്ങനെ കുറെ കഴിയുമ്പോൾ മടുക്കും അവർക്ക്. എൻ്റെ പൊന്നും അതല്ല, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമില്ലേ പഠിക്കണമെന്ന്? അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ. ഷാഹിനെ തന്റെ കണ്ണിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന കണ്ണിനീർ തുള്ളികൾ ഷാളു കൊണ്ട് തുടച്ചു മാറ്റി ഷാനെ നോക്കി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇക്ക നിങ്ങളുടെ മാറ്റം. ഞാനൊരു ഭാര്യയായി തുടങ്ങിയല്ലേ നിങ്ങൾക്ക്. എന്നെ പറ്റാണ്ടായി എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക്, അവർ നോയിക്കോളൂ എന്നെ. ഷാഹിനെ തേങ്ങി. ഷാൻ ഒന്നും മനസ്സിലാവാതെ അന്തമിട്ട് നിന്നു. ഷാഹിനെ ദൂരെയുള്ള ഒരു മലയിലേക്ക് നോക്കി നിന്ന് കണ്ണീർ പൊഴിച്ചു. എന്നിട്ട് ഫോണെടുത്ത് നാവ് പുറത്തേക്കിട്ടൊരു സെൽഫി എടുത്ത് വീണ്ടും ഷാനിനെ നോക്കി കണ്ണീർ പൊഴിച്ചു. ചുരുക്കി പറഞ്ഞ ഷാഹിനെ പിന്നെ കോളേജിൽ പോയിട്ടില്ല. അവൾ ഷാനിനെ പ്രണയിച്ച് അവനെ നെഞ്ചോട് ചേർന്ന് ജീവിച്ചു. ഷാനാണ് അവളോട് കോളേജിൽ പോകാൻ പറയാൻ പേടി. കാരണം കോളേജിൽ പോകാൻ പറഞ്ഞ അപ്പം സെൻറ്റി തുടങ്ങി. ഇതിനിടയിൽ ഷാഹിന് ഗർഭിണിയായി. ഷാഹിന് ഗർഭിണിയായപ്പോൾ അവളുടെ വീട്ടുകാരും കുടുംബക്കാരും ഞെട്ടി. നന്നായി പഠിക്കുന്ന ഒരു പെണ്ണിന്റെ ജീവിതം നാല് ചുമരുകൾക്കുള്ളിൽ ഒതുക്കിയ ചതിയനായ ഷാനിനെ നോക്കി എല്ലാവരും മുറുമുറുത്തു. വീട്ടുകാരും കുടുംബക്കാരും ഷാഹിനെ ആശ്വസിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കൂടെ പഠിച്ചവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടിയത് വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ മനസ്സിലാക്കിയ ഷാഹിന തൻ്റെ കുട്ടികളെ ചേർത്തി പിടിച്ചൊരു സെൽഫി എടുത്ത് അന്ന് എന്നെ ഒരു സ്റ്റാറ്റസ് അങ്ങിട്ടു. കല്യാണം ഒരു തടവറയാണ്, കൂട്ടിലിട്ട പക്ഷി. പക്ഷേ ഒരു നാൾ ആ പക്ഷി സ്വാതന്ത്ര്യമാവും. നമ്മൾ ആർക്കും അടിമകളല്ല. നീതിയില്ലെങ്കിൽ നീ തീയാവുക. തൻ്റെ ഓഫീസിൽ നിന്ന് ഫോണിൽ തോണി കളിക്കുമ്പോഴാണ് ഷാഹിനിയുടെ ഈ സ്റ്റാറ്റസ് ഷാൻ്റെ കണ്ണിൽപ്പെട്ടത്. അത് കണ്ടപ്പോൾ വായും പൊളിച്ച് നിൽക്കുമ്പോഴാണ് ഷാഹിനിയുടെ ഫോൺ വരുന്നത്. ഷാൻ ഫോണെടുത്തു.
ഇക്ക എനിക്ക് ഇനി നിങ്ങളുടെ അടിമയായിട്ട് ഇങ്ങനെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി ഞെരുങ്ങി ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പഠിത്തവരെ ഞാൻ ഉപേക്ഷിച്ചു. ഇനി എനിക്കിങ്ങനെ പറ്റില്ല, എനിക്ക് പഠിക്കണം. അതിലേർപ്പാട് പെട്ടെന്ന് നോക്കി. ഷാനൊന്നുമിണ്ടാ തലയാട്ടി മേലോട്ട് നോക്കി.